മലപ്പുറം ജില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ആ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗും അതിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടാണ് ശക്തിയായിട്ടുള്ള പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം മുതലേ സംഘടിപ്പിച്ചിട്ടുള്ളത്. പടിപടിയായിട്ടാണ് ആ കൂടാരത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രീതിയിലേക്ക് വളർന്നു വന്നിട്ടുള്ളത്. ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിൻ്റെ ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല, പണ്ടുകാലത്ത് വളരെ ശക്തിയായിട്ട് വർഗീയത ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന പക്ഷം ഇന്ത്യ രാജ്യം ഭരിക്കാൻ പോകുന്നത് ഹിന്ദുക്കളാണ് എന്ന് അവരുടെ നേതാവ് ഈ മലപ്പുറം കോട്ടപ്പള്ളി മൈതാനിയിൽ പ്രസംഗിച്ചത് കേട്ട ആളാണ് ഞാൻ. കോൺഗ്രസ്സാണ് അധികാരത്തിൽ വരിക എന്നുള്ളതല്ല, ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളുടെ ഭരണത്തിൽ മുസ്ലിംകൾക്ക് ജീവിക്കാൻ കഴിയില്ല. കാരണം അത് രണ്ട് വ്യത്യസ്ത സംസ്കാരവും ആചാര വിശ്വാസങ്ങളും ഒക്കെ ഉള്ളവരാണ്. അന്ന് ആ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ബഹുമാനപ്പെട്ട നമ്മളുടെ അന്നത്തെ കേരളത്തിൻ്റെ 60-ലെ സ്പീക്കറായിരുന്ന സി ഡി സായി, അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കൾ മുണ്ട് വലച്ചോട്ടെടുക്കുന്നു, മുസ്ലിംകൾ ഇടത്തോട്ട്. ഹിന്ദുക്കൾക്ക് ചാണകം പുണ്യമാണ്, മുസ്ലിംകൾക്ക് അത് നജസാണ്. ഈ രണ്ട് സമുദായം ഒരു രാജ്യത്ത് ഒരുമിച്ച് എങ്ങനെ ജീവിക്കും? സാധ്യമേ അല്ല. അതുകൊണ്ട് പാകിസ്ഥാൻ കിട്ടിയത് ഇതാണ്. അങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ വളർച്ച. ആ വർഗീയത, അതിന് ശമനം വന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സ്ഥിതിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു പാർട്ടി, ആ പാർട്ടിയുടെ വർഗീയതക്കെതിരായിട്ട് പോരാടിക്കൊണ്ടാണ് മലപ്പുറം ജില്ലയിലുള്ള മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത്. ആ പാർട്ടി മതേതര നിലപാട് അതിനെ പോഷിപ്പിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ വേർതിരിവ് ഒഴിവാക്കാനും ഒരുമിച്ച് ജനങ്ങളെ നിർത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ച് പോന്നിട്ടുള്ള പാർട്ടിയാണ് CPM. ആ പാർട്ടിയെയാണ് വർഗീയവാദികളുടെ ചട്ടുകമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത്. എന്ത് പറ്റി അദ്ദേഹത്തിന് എന്ന് അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രസ്താവനകൾ കാണുമ്പോൾ തോന്നിപ്പോകാറുണ്ട്.